വെള്ളക്കരം 1.9 കോടി രൂപ, വസ്തുനികുതി 1.5 ലക്ഷം. കുടിശ്ശികയടച്ചില്ലെങ്കിൽ പ്രണയത്തിന്റെ ചരിത്ര സ്മാരകം താജ്മഹൽ കണ്ടുകിട്ടിയേക്കും. നമസ്കാരം, കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം. അനശ്വര പ്രണയത്തിന്റെ എക്കാലത്തെയും മഹത്തരമായ സ്മാരകമായ താജ്മഹലിന് ഇന്ത്യൻ ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. ലോക അത്ഭുതങ്ങളിലൊന്നായ ഈ ചരിത്ര സ്മാരകം ഇതുവരെ നിർമ്മിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിതികളിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഓർമ്മകളാണ് താജ്മഹലിന് ഉള്ളത്. മുഗൾ രാജാവായ ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസിനായി പണികഴിപ്പിച്ച ഈ പ്രണയ ഉപഹാരം ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായ ഇന്ത്യയുടെ അഭിമാനമാണ്. ഒരു സാമ്രാജ്യത്തിന്റെ സമ്പന്നതയുടെയും സംസ്കാരത്തിന്റെയും കലാപരമായ കഴിവുകളുടെയും നിർമ്മാണ ശൈലിയുടെയും ഒക്കെ പ്രമുഖത വരച്ചുകാട്ടുന്ന താജ്മഹലിന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ അറിയുന്നുണ്ടോ? നികുതി അടച്ചില്ലെങ്കിൽ കണ്ടുകിട്ടുമെന്ന അവസ്ഥയിലാണ് ഈ ചരിത്ര സ്മാരകം. വസ്തുനികുതിക്കായി 1.5 ലക്ഷം രൂപയും വെള്ളക്കരമായി 1.9 കോടി രൂപയുമാണ് താജ്മഹലിന് മേൽ ആഗ്ര നഗരസഭ ചുമത്തിയിരിക്കുന്നത്. കുടിശ്ശിക തുക 15 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വസ്തു കണ്ടുകിട്ടുമെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അയച്ച നോട്ടീസിൽ നഗരസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ ചരിത്ര സ്മാരകങ്ങൾക്ക് ബാധകമല്ലെന്നും വാണിജ്യ ആവശ്യങ്ങൾക്കല്ല വെള്ളം ഉപയോഗിക്കുന്നതെന്നും താജ്മഹലിന് ചുറ്റുമുള്ള പച്ചപ്പ് നിലനിർത്താനായിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നതെന്നുമാണ് ASI അധികൃതർ പറയുന്നത്. ഇത്തരമൊരു നോട്ടീസ് ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണ് ASI സൂപ്രണ്ട് രാജ്കുമാർ പട്ടേൽ പറയുന്നത്. താജ്മഹൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ നികുതി നിർണയിക്കാൻ ഒരു സ്വകാര്യ കമ്പനിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരാകാം ഈ നോട്ടീസ് അയച്ചതെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെ വാദം. എന്തായാലും കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് സത്യം. എന്തു തന്നെ ആയാലും നമ്മുടെ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ ഈ സ്മാരകത്തിന് നേരിടാവുന്ന ഏറ്റവും വലിയ അപമാനം തന്നെയാണിത്. ടൂറിസം മേഖലയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഇന്ത്യൻ സ്മാരകങ്ങളിൽ പ്രധാനിയാണ് താജ്മഹൽ. താജ്മഹലിന്റെ ഓർമ്മകളിലൂടെ ഒരു ഒറ്റനോട്ടം. കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളിയെന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ച ഈ സ്മാരകം ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഗൾ സാമ്രാജ്യത്തിലെ പ്രശസ്ത ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസിന് വേണ്ടി പണികഴിപ്പിച്ച പ്രണയ സ്മാരകമാണ് താജ്മഹൽ. ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് താജ്മഹലിന്റെ പ്രധാന വാസ്തുശില്പി. അദ്ദേഹത്തെ കൂടാതെ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മധ്യ ഏഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ നിർമ്മാണത്തിനായി നിരവധി ശില്പികളും ചിത്രകാരന്മാരും കരകൗശല തൊഴിലാളികളും കാലിഗ്രാഫറുകളും ഈ വെണ്ണക്കൽ ശില്പത്തിന്റെ നിർമ്മാണത്തിൽ ഭാഗമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും മാർബിളുകളും വിലപിടിപ്പുള്ള രത്നങ്ങളും ഇതിന്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. മുഗൾ ചിത്രകലയുടെയും കൊത്തുപണികളുടെയും കലാപരമായ വൈദഗ്ധ്യം ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന വിസ്മയം കൂടിയാണ് താജ്മഹൽ. 1983 യുനെസ്കോ ഈ സൗന്ദര്യത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ സന്ദർശിക്കാനെത്തുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാരകങ്ങളിലൊന്നായ താജ്മഹൽ അതിന്റെ പ്രൗഢിയോടെ എന്നും നിലനിൽക്കട്ടെ.